വിശദമായ വാർത്തയിലേക്ക്. നഗരസഭാ കത്ത് വിവാദത്തിൽ കത്തിന്റെ ഒറിജിനൽ തേടി വിജിലൻസും, യഥാർത്ഥ കത്ത് കണ്ടെത്താൻ പരിശോധനകൾ തുടങ്ങി. അതേസമയം താൻ എഴുതിയ കത്ത് നശിപ്പിച്ചെന്ന DRN വിജിലൻസിന് മൊഴി നൽകി. കുടുംബശ്രീക്ക് വേണ്ടി എഴുതിയ കത്ത് ആവശ്യമില്ലെന്ന് കണ്ട് നശിപ്പിച്ചെന്നാണ് മൊഴി. സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് ഇന്നോ നാളെയോ DGP കൈമാറിയേക്കും. വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. നഗരസഭയ്ക്ക് മുകളിൽ കയറി BJP കൗൺസിലർമാർ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, വേറിട്ട പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു BJP കൗൺസിലർമാർ. ഇന്ന് കെട്ടിടത്തിന് മുകളിൽ കയറി അവർ പ്രതിഷേധിച്ചു. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? വിവരങ്ങൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ. കോൺഗ്രസ് പ്രവർത്തകർ അകത്തേക്ക്, നഗരസഭാ കവാടത്തിനകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തുകയാണ്. പോലീസ് ഗേറ്റ് അകത്തു നിന്നും പൂട്ടിയിരിക്കുകയാണ്. പുറത്ത് പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നു. അകത്ത് BJP കൗൺസിലർമാർ നേരത്തെ കെട്ടിടത്തിന് മുകളിൽ പ്രതിഷേധം നടത്തിയിരുന്നു. അവർ ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ്. അവർ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴെ ഇറങ്ങി നഗരസഭയ്ക്കകത്ത് പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഇന്നത്തെ പ്രതിഷേധം ഏത് രീതിയിലാണ്? വിവരങ്ങൾ അശ്വതി, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമരമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. അതായത് പ്രധാന കവാടം പൂർണ്ണമായും പോലീസ് സുരക്ഷാ സംവിധാനത്തിലാണ്. അത് അടച്ചിട്ടിരിക്കുകയാണ്. അത് തള്ളിത്തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. വനിതാ പ്രവർത്തകരടക്കം, മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരടക്കം വെളിയിൽ ഇപ്പോൾ തമ്പടിച്ചിരിക്കുകയാണ്. അല്പസമയത്തിന് മുമ്പ് BJP പ്രതിഷേധമുണ്ടായിരുന്നു. അവർ ഈ മേയറുടെ വാഹനം പാർക്ക് ചെയ്യുന്ന അവിടെയായിരുന്നു ആദ്യം തമ്പടിച്ച് അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കാഴ്ചവെച്ചത്. അതിന് പിന്നാലെ നഗരസഭയ്ക്ക് ചുറ്റേക്കും അവർ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് വേറിട്ടൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയായിരുന്നു. നഗരസഭയ്ക്ക് മുകളിലേക്ക് കയറിയുള്ള ഒരു പ്രതിഷേധമായിരുന്നു പിന്നീട് BJP കൌൺസിലർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയെന്നത്. മുഴുവൻ കൌൺസിലർമാരും മുകളിലേക്കായിരുന്നതിനോട് മേയറുടെ രാജി ആവശ്യപ്പെടുകയും ചെയ്തു. ഏകദേശം 10 മിനിറ്റോളം ആ ഒരു പ്രതിഷേധം നീണ്ടു നിൽക്കുകയും ചെയ്തു. അതിനുശേഷം ഇവർക്ക്, ഈ BJP കൌൺസിലർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്പസമയത്തിന് മുമ്പ് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകരെത്തുകയും കോമ്പൗണ്ടിനകത്തേക്ക് തള്ളിക്കയറുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പോലീസ് അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തി. ഏകദേശം 5 മിനിറ്റോളം പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തിതള്ളുമുണ്ടായി. അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇപ്പോൾ കോമ്പൗണ്ടിനകത്തേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറാനുള്ള നീക്കമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അത്തരത്തിൽ പൂർണ്ണമായും പോലീസ് വലയത്തിൽ തന്നെയാണ് കോർപ്പറേഷൻ കോമ്പൗണ്ട് മുഴുവനും ഉള്ളത്. അത്തരത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ തന്നെയും അകത്തും പുറത്തും പ്രതിഷേധമായതിന് തന്നെ ഇത് നേരിടാൻ എങ്ങനെ പോലീസിന് സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുള്ളത്. ഒരു പക്ഷത്ത് ഇരു പാർട്ടികളും, അതായത് പ്രതിപക്ഷ പാർട്ടികൾ മുഴുവനും മേയർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യത്തിൽ ഏത് വഴിയിലും, അതായത് വിശാലമായ ഈ ഒരു കോർപ്പറേഷൻ അകത്തേക്ക് പല വഴിയിൽ കൂടി ആളുകൾക്ക് അകത്തേക്ക് വരാം, പ്രവർത്തകർക്ക് അകത്തേക്ക് വരാം. സ്വാഭാവികമായും ഒരു ഗേറ്റ് മാത്രമേ പോലീസിന് അടച്ചിടാൻ സാധിക്കൂ. കാരണം ചില ആവശ്യങ്ങൾക്കായി പൊതുജനങ്ങൾക്കടക്കം നഗരസഭയെ സമീപിക്കേണ്ട ചില വിശേഷമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പൊതുജനങ്ങൾക്ക് കടന്നു വരുന്നതിന് വേണ്ടി മറ്റ് കവാടങ്ങളൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ കൂടിയാണ് പ്രവർത്തകർ അകത്തേക്ക് കയറുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും പോലീസിന് ഇതിൽ ആരാണ് പ്രവർത്തകർ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും കടസ്ഥ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. മേയറുടെ രാജിയിൽ ഉറച്ച് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് അല്പസമയത്തിന് മുമ്പ് ഇന്ന് രാവിലെയോടുകൂടി DRNന്റെ മൊഴി, ഈ CPM പാർലമെന്ററി പാർട്ടി സെക്രട്ടറി കൂടിയായിട്ടുള്ള DR അനിലിന്റെ മൊഴി ക്രൈംബ്രാഞ്ചും വിജിലൻസ് സംഘവും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഒരു മൊഴിയിൽ അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ചില കാര്യത്തിൽ ഈ കത്ത്
അതായത് മേയർ അനൂർ നാഗപ്പന അയച്ചു എന്ന് പറയുന്ന കത്ത് താൻ കണ്ടിട്ടില്ല അതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും തനിക്ക് ലഭ്യമായിട്ടില്ല അങ്ങനെ ഒരു കത്തുണ്ടതിനെ കുറിച്ച് തനിക്ക് അറിയില്ല മാധ്യമങ്ങളിലൂടെ വന്ന വാർത്ത മാത്രമാണ് തനിക്ക് അറിയാൻ സാധിച്ചത് അത് മാത്രമല്ലാതെ ഈ കത്തുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയില്ല എന്നാണ് അദ്ദേഹം ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കത്ത് സംബന്ധിച്ചായിരുന്നു ഇന്ന് മൊഴിയെടുക്കാൻ ഈ അന്വേഷണ സംഘം അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തത് ഒപ്പം തന്നെ കുടുംബശ്രീയിൽ എല്ലാ പാർട്ടിക്കാരുണ്ടെന്നും സി പി എം കാരെ നിയമിക്കണമെന്ന് പറഞ്ഞ് കത്ത് തയ്യാറാക്കിയിട്ടില്ലെന്നാണ് ഡി ആർ എല്ലിൽ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് കൂടാതെ താൻ ഈ കത്ത് നശിപ്പിച്ച് കളയുകയും ചെയ്തു സ്വാഭാവികമായും ഈ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളും വലിയ വിവാദവും ആയതിനെ തുടർന്നുകൊണ്ട് തന്നെ ഈ കത്ത് താൻ നശിപ്പിച്ച് നൽകിയെന്നാണ് വിജിലൻസിന് മൊഴി നൽകിയിരിക്കുന്നത് കുടുംബശ്രീക്ക് വേണ്ടി എഴുതിയ കത്ത് ഇനി ആവശ്യമില്ല എന്ന് കണ്ട് നശിപ്പിച്ചതാണ് എന്നുള്ള മൊഴിയാണ് ഡി ആർ അനിൽ നൽകുകയും ചെയ്തിരിക്കുന്നത് അങ്ങനെ കൂടുതൽ പരിശോധനയിലേക്ക് കൂടി ഇനി അന്വേഷണ സംഘത്തിൽ കടക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ ക്രൈംബ്രാഞ്ചും വിജിലൻസും അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ പോലും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ കേസ് അതാണ് കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളാണ് മിഥുൻ നൽകിയത് ഇപ്പോൾ എന്തായാലും പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ കാണുന്നത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ കാര്യാലയത്തിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തുകയാണ് അതിജലിക്കും സൂര്യനെ പോലെ കൂടെ വണ്ടി വന്നിട്ടുണ്ടോ ഡ്രൈവർ ഉണ്ടോ പ്രതിഷേധം മേയർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം യു ഡി എഫിന്റെ പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി നഗരസഭാ ഗേറ്റിന് പുറത്തുണ്ട് അവർ അകത്തേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തുകയാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരടക്കം അവർക്കൊപ്പമുണ്ട് പോലീസ് കാവൽ തീർത്ത് നിൽക്കുകയാണ് നഗരസഭാ ഗേറ്റിന് മുന്നിൽ ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ് എം ജി മിഥുൻ ചേരുന്നുണ്ട് മിഥുൻ ഇപ്പോൾ ബി ജെ പി കൗൺസിലർമാരുടെ പ്രതിഷേധം നമ്മൾ കണ്ടു അവർ രാവിലെ തന്നെ കോർപ്പറേഷൻ ഓഫീസിന് മുകളിൽ കയറി വലിയ രീതിയിലുള്ള മുദ്രാവാക്യം മുഴക്കിയുള്ള പ്രതിഷേധം കണ്ടു ഒപ്പം യു ഡി എഫിന്റെ കൗൺസിലർമാർ അകത്ത് പ്രതിഷേധിക്കുന്നുണ്ട് ദിവസങ്ങളായി അവർ അവിടെ തന്നെയുണ്ട് ഇപ്പോൾ പുറത്ത് യു ഡി എഫ് പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ് മൊത്തത്തിൽ സമരമയമാണ് നഗരസഭയ്ക്കകത്തും പുറത്തും നടക്കുന്നത് ഈ അതിനിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറുന്നുണ്ടോ മേയർ ആര്യ രാജേന്ദ്രൻ അവിടേക്ക് എത്തിയിട്ടുണ്ടോ അവർ എപ്പോഴാണ് എത്തിയത് എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിശദാംശം
വിശുദ്ധി ഏകദേശം 10:30 തന്നെ മേയർ ഓഫീസിലേക്ക് എത്തുകയും ചെയ്തു. ഈ സമയത്ത് തന്നെ ബിജെപി കൗൺസിലർമാരുടെയും ഒപ്പം തന്നെ യു ഡി എഫ് കൗൺസിലർമാരുടെയും പ്രതിഷേധം വളരെ ശക്തമായിരുന്നു. ഈ പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെയാണ് ഇന്നും മേയർ തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നിർവഹിക്കുന്നതിന് വേണ്ടി നഗരസഭയ്ക്ക് അകത്തേക്ക് പ്രവേശിച്ചത്. പക്ഷേ മേയർ കടന്നു വന്നപ്പോൾ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതല്ലാതെ മേയറെ തടയുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളും യു ഡി എഫ് കൌൺസിലർമാരുടെയോ അല്ലെങ്കിൽ ബിജെപി കൌൺസിലർമാരുടെയോ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടായിരുന്നു അവർ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തത്. മേയർ ഇപ്പോൾ തന്റെ കൃത്യനിർവഹണം നിർവഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരെ കടത്തിവിടുന്നതിന് നേരത്തെ തന്നെ മേയർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു വാതിൽ അവർക്ക് കടന്നു വരുന്നതിന് വേണ്ടി മാത്രം സജ്ജീകരിച്ചിട്ടുണ്ട്. ആ മേഖലയിൽ കൂടി കൂടുതൽ പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. കാരണം സ്വാഭാവികമായും പോലീസിന് ഇവരെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കാരണം അകത്ത് പ്രവേശിച്ചതിനു ശേഷമാണ് മുദ്രാവാക്യം വിളിയങ്ങളുമായി യുവജന സംഘടനകളായാലും അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയുടെ അടക്കം പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അതിനകത്തേക്ക് എത്തിയതിനു ശേഷം പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രവർത്തകർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് പുതിയ നഗരസഭയിൽ പല ആവശ്യങ്ങളുമായിട്ട് വരുന്ന പൊതുജനങ്ങളാണോ അല്ലെങ്കിൽ പ്രവർത്തകരാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് സമാന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർ ഇതേ രീതിയിൽ തന്നെ അകത്തേക്ക് പ്രവേശിക്കുകയും വലിയ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. തുടർന്ന് അവരെ വലിയ പോലീസുമായി ഏകദേശം 10 മിനിറ്റോളം ഉന്തും തള്ളും ഉണ്ടാവുകയും തുടർന്ന് വലിയ പാടുപെട്ടാണ് അവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പോലീസിന് സാധിക്കുകയും ചെയ്ത. പ്രവർത്തകരെ വലിയ പ്രയാസത്തോടെയാണ്. അവർ പുറത്തേക്ക് നീക്കം ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നമുക്കറിയാം യു ഡി എഫ് പ്രവർത്തകരുടെ പ്രതിഷേധമാണുള്ളത്. വനിതാ പ്രവർത്തകരടക്കം ഇവിടെയുണ്ട്. വലിയ പോലീസ് സംവിധാനങ്ങളൊക്കെ തന്നെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഗേറ്റ് പ്രധാന കവാടത്തിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഗേറ്റ് പൂട്ടിയിട്ടുകൊണ്ടാണ് പോലീസ് പ്രതിരോധം തീർത്തിരിക്കുന്നത്. അകത്തേക്ക് യാതൊരു കാരണവശാലും പ്രവർത്തകർ കടക്കാത്ത വിധമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഈ പ്രധാന കവാടത്തിന് സമീപത്തുള്ള മതിലുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. അത് അവിടെ നിർമ്മാണ പ്രവർത്തികൾ കടക്കുന്നത് കൊണ്ട് തന്നെ അതിലേക്കൂടെ പ്രവർത്തകർ അകത്തേക്ക് വരുന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വീണ്ടും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മറ്റു വഴി, അതായത് പൊതുജനങ്ങൾക്കായി തുറന്നിട്ടുള്ള അല്ലെങ്കിൽ തുറന്നിട്ടിരുന്ന ആ ഗേറ്റ് വഴി അകത്തേക്ക് പ്രവർത്തകർ പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. അവിടെ ഇപ്പോൾ കൂടുതൽ പോലീസ് സംവിധാനത്തെ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിലേക്കൂടി പ്രവർത്തകരെ കൊണ്ടുവരാൻ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഈ ഗേറ്റ് പൂർണ്ണമായും അടയ്ക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായും മറ്റ് ജനങ്ങൾക്ക് ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട അകത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മതിലു വഴി പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കൂടെ വനിതാ പ്രവർത്തകരാണ്, അതായത് മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഇപ്പോൾ ആ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. മതിൽ വഴി അകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് അശ്വതി. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ വലിയ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഹരിയെന്നാ സാത്തേ മൊത്തം വേണ്ട
നഗരസഭയ്ക്കുള്ളിലേക്ക് ഏതുവിധേനെ കയറാനുള്ള ഒരു ശ്രമം യു ഡി എഫ് പ്രവർത്തകർ നടത്തുന്നു. അകത്ത് യു ഡി എഫ് കൗൺസിലർമാർ സംസാരിക്കുകയാണ്. പ്രതിഷേധത്തിൽ നിന്ന് അവർ കരിങ്കൊടി വീശുകയാണ്. നിർത്തിയിട്ടിരിക്കുന്ന മേയറുടെ കാറിൽ കരിങ്കൊടി കെട്ടിയിരിക്കുകയാണ് യു ഡി എഫ് കൗൺസിലർ. ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്നു. അവിടെ നിന്നും എം ജി മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, വിവരങ്ങൾ. അടിമതിയാണ്.
ചേർന്ന് ചേരുന്ന മിഥുൻ മേയറുടെ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ കരിങ്കൊടി കെട്ടിയിരിക്കുകയാണല്ലോ. പുറത്തുനിന്ന് അകത്തേക്ക് കടക്കാനുള്ള ശ്രമം അവിടെ യു ഡി എഫ് പ്രവർത്തകർ നടത്തുന്നുണ്ട്. എന്താണ് നിലവിലെ അവസ്ഥ? അശ്വതി, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ കടുത്ത പ്രതിഷേധത്തിലേക്ക് യു ഡി എഫ് കൗൺസിലർമാർ ഔദ്യോഗിക വാഹനത്തിൽ കരിങ്കൊടി കെട്ടിക്കൊണ്ടാണ് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ ഇവർക്ക് പിന്തുണയറിപ്പിച്ച പുറത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും യു ഡി എഫ് പ്രവർത്തകരുടെയും വലിയൊരു നില തന്നെയുണ്ട്. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നു, അകത്ത് കൗൺസിലർമാരുടെ പ്രതിഷേധം നടക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു സംഘർഷഭരിതമായ നിമിഷത്തിലേക്ക് കോർപ്പറേഷൻ സാക്ഷ്യം പോക്കിയാണ്. ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. സമാന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ നിയമവിരുദ്ധമാണ് ഈ വാഹനത്തിൽ പോണത്. ഇത് യഥാർത്ഥ തോന്നി മാസം കാണിച്ചിട്ട് ഞങ്ങൾ ശക്തമായി നേരിടുന്നുണ്ട്. ഞങ്ങൾ പുറകോട്ട് പോകില്ല. എം ജി മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ശക്തമായ പ്രതിഷേധം. മേയറുടെ കാറിൽ കരിങ്കൊടി കെട്ടി അത് പോലീസ് തടഞ്ഞതും നമ്മൾ ദൃശ്യങ്ങൾ കണ്ടു. നിലവിലെ അവസ്ഥ എന്താണ്? കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തക ഇപ്പോൾ മതിൽ ചാടിക്കടന്നുകൊണ്ട്, അതായത് പ്രധാന കവാടത്തിന്റെ തൊട്ടുപുറത്തുള്ള വഴി ആ മതിൽ കാടി കടക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അത്തരത്തിൽ ഈ കോമ്പൗണ്ടിന് ചുറ്റും പ്രവർത്തകരുടെ വലിയ നിരയുണ്ട്. യു ഡി എഫ് കൗൺസിലർമാർ അകത്ത് പ്രതിഷേധിക്കുമ്പോൾ പുറത്ത് യു ഡി എഫ് പ്രവർത്തകരുടെ വലിയ നിരയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ പ്രധാന കവാടത്തിലടക്കം പ്രതിഷേധിക്കുന്നുണ്ട്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അകത്തേക്ക് ചാടിക്കയറാനുള്ള ശ്രമം നടത്തുന്നു. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പോലീസ് വിന്യാസത്തെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിന്യസിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ എങ്ങനെ ഈ, അതായത് മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരായതിനാൽ തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതൽ പേരെ ഇന്ന് തന്നെ ഇവിടത്തേക്ക് സുരക്ഷാ ചുമതലയുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ ¡Gracias!
അടിച്ചമർത്താൻ നോക്കണ്ട, പോലീസ് തീരു പാലിക്കുക. ഇന്ന് മണ്ണിൽ നിന്ന് മലിഞ്ഞാറ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടാ. മഹിളാ കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലർ അകത്തേക്ക് പ്രവേശിച്ചിരുന്നു. പോലീസ് അവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാൻ നീക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. അവിടെ നിന്ന് എം ജി മിഥുൻ ചേരുകയാണ്. മിഥുൻ, ഈ അകത്തേക്ക് ചാടി കയറിയ പോലീസ് മതിൽ ചാടി അകത്ത് കിടന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിനായോ? അവിടെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ വിവരം? വലിയ പ്രതിഷേധമാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അകത്തേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം
മഹിളാ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇപ്പോൾ വലിയ പോലീസ് സന്നാഹം നഗരസഭയ്ക്കുള്ളിലുണ്ട്. എം ജി മിഥുൻ ചേരുന്നു. മിഥുൻ, നിലവിലെ അവസ്ഥ എന്താണ്? ശ്രീ, അല്പസമയത്തിന് മുമ്പ് ഈ പോലീസിന്റെ പ്രതിരോധ വലയം പിടിച്ചാണ് ഒരു മഹിളാ കോൺഗ്രസ് പ്രവർത്തക ഈ കോമ്പൗണ്ടിന് അകത്തേക്ക് പ്രവേശിച്ചത്. ആ പ്രവർത്തകയെ അല്പസമയത്തിന് മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇരു വിഭാഗം പാർട്ടികളുടെയും കൗൺസിലർമാർ പ്രതിഷേധത്തിലാണ്. അല്പസമയത്തിന് മുമ്പ് ഈ മേയറുടെ ഔദ്യോഗിക വാഹനത്തിൽ യു ഡി എഫ് കൗൺസിലർമാർ കറുത്ത കൊടി കെട്ടുകയും ചെയ്തു. ഇപ്പോൾ ബി ജെ പി കൗൺസിലർമാർ നേരത്തെ സമാനമായ സ്ഥിതി വിഷയത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ബി ജെ പി കൗൺസിലർമാർ ഈ കോർപ്പറേഷന് മുകളിൽ കയറിക്കൊണ്ട് ഉള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. നേരത്തെ സമാനമായ സാഹചര്യം നഗരസഭയിൽ ഉണ്ടാകുന്നു. ബി ജെ പി കൗൺസിലർമാർ മുഴുവൻ പേരും ഈ നഗരസഭയ്ക്ക് മുകളിൽ കയറുന്നത് പ്രതിഷേധിക്കുന്നു. ഒരു വശത്ത് യു ഡി എഫ് കൗൺസിലർമാരുടെ വലിയ പ്രതിഷേധം, പുറത്ത് അകത്ത് യു ഡി എഫ് കൗൺസിലർമാർ മുകളിൽ നിന്ന് പ്രതിഷേധിക്കുന്നു. കൂടാതെ തന്നെ കൂടുതൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. വിശാലമായ ഈ കോമ്പൗണ്ടിൽ പല വഴിയിൽ കൂടി പ്രവർത്തകർ അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ആ ശ്രമം തടയുന്നതിന് വേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങളും കൂടുതൽ പോലീസ് വിന്യാസവും നേരത്തെ തന്നെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ നടക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തുന്നു. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മുൻ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പോലുള്ള സമാന സാഹചര്യം ഈ മേഖലയിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത്. വ്യക്തമാകുന്നത് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകർ, അതായത് യു ഡി എഫ് കൗൺസിലർമാരും അകത്തുനിന്ന് പ്രചരിക്കുമ്പോൾ അവർക്ക് പിന്തുണയുമായി കൂടുതൽ യു ഡി എഫ് പ്രവർത്തകർമാർ പ്രധാന കവാടത്തിന് മുന്നിലേക്ക് എത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വിപുലമായ പ്രതിഷേധ പരിപാടികളിലേക്കാണ്, അല്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധം കടുപ്പിക്കുന്ന പ്രതീക്ഷത്തിലേക്കാണ്. ബി എസ് പി പ്രവർത്തകരാണ് ഇപ്പോൾ അവിടെയുള്ളത്. അവിടെ പോലീസുമായി ഒന്ന് തള്ളുമുണ്ട്. Come on.
നഗരസഭയുടെ മുന്നിലേക്ക് ഇപ്പോൾ ബി എസ് പി പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. അവർ അവിടെ പോലീസ് അവിടെ അവരെ തടഞ്ഞിട്ടുണ്ട്. എം ജി മിഥുൻ ചേരുന്നു. മിഥുൻ, നിലവിലെ അവസ്ഥ എന്താണ്? മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമവുമായി അവിടെയുണ്ടോ അതോ അവർ പിരിഞ്ഞുപോയോ? മറ്റു വാർത്തയിലേക്ക്. ലോ അക്കാദമി ഹോസ്റ്റലിൽ കയറി വിദ്യാർത്ഥികളെ മർദ്ദിച്ചു. സി പി എം കൌൺസിലറുടെ മകന്റെ നേതൃത്വത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരാണ് മർദ്ദിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ പേരൂർക്കട പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എന്നാണ് ഈ സംഭവം ഉണ്ടായത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ രാത്രിയാണ് സംഭവം നടക്കുന്നത്. ഇന്നലെ രാത്രി ഏകദേശം 7 മണിയോടുകൂടി അമ്പലമുക്കിലുള്ള ഈ പേയിങ് ഗസ്റ്റ് കം ഹോസ്റ്റലായിട്ട് താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടേക്ക് കുടപ്പനക്കുന്ന് കൗൺസിലറുടെ മകൻ വിഷ്ണുവും മറ്റൊരാളും കൂടി ചേർന്ന് അതിക്രമിച്ച് കയറുകയും ആക്രമിക്കുകയുമായിരുന്നു. എന്തായാലും മർദ്ദനമേറ്റ ആളുകൾ ഇവിടെയുണ്ട്. ഇവർക്ക് മർദ്ദനമേറ്റ തങ്ങൾക്കല്ലേ? എന്തായിരുന്നു സംഭവിച്ചത്? ഞങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് യാതൊരു പ്രകോപനമില്ലാതെ കുറെ അസഭ്യമായ വാക്കുകളും പറഞ്ഞിട്ട് ചുമ്മാ മെക്കിട്ട് കയറി, എന്നിട്ട് വീട്ടിൽ വന്ന് സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ച് വേറെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കും വന്നില്ല. എന്നിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് ഭയങ്കര സീനാക്കി കുറേ ചീത്തയും വിളിച്ച് ആര് തൊട്ടാലും തിരിച്ച് തല്ലും വെട്ടും എന്നൊക്കെ കുറേ ഡയലോഗ് പഠിച്ച് ഭയങ്കര സീനാക്കി നമ്മളെല്ലാവരെയും അനാവശ്യമായിട്ട് അടിക്കുകയും ചെയ്തു. മറ്റേ ഗ്ലാസ്സും കൈക്കിട്ട സാധനമൊക്കെ എടുത്തിട്ട് അടിക്കുകയായിരുന്നു. വീട് മൊത്തം തല്ലി പൊടിച്ചിട്ടേക്ക. പിന്നെ തടയാൻ വന്ന ഈ ചേട്ടനാണെങ്കിലും വയറ് നോക്കി ഒരു ഷൗട്ട് വെച്ച് കൊടുത്തു. അങ്ങനെ തടയാൻ വരുന്നവരെ ആരും പോലും നോക്കും. അറിയാവുന്ന ആളാണോ വിഷ്ണു എന്ന ആളിനെ ഇവിടെ കണ്ടു പരിചയമുണ്ട്. അതല്ലാതെ നേരിട്ട് അങ്ങനെ വലിയ അടുപ്പോ സംഭവമൊന്നുമില്ല. കണ്ടു പരിചയമുണ്ടെന്നല്ലാതെ ഒരു പരിചയമില്ല, മുൻപരിചയമൊന്നുമില്ല. മുൻപ് കണ്ടു പരിചയമല്ലാതെ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ട് പോലും ഇല്ല. ഉമേഷ്, ആ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊന്ന് കണ്ട ശേഷം നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് മടങ്ങിയെത്താം. ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്, ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. ആ വിദ്യാർത്ഥികളുടെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം. അവരോട് ചോദിക്കൂ. തീർച്ചയായും, എന്തായാലും പറഞ്ഞു തുടരാം. പിടിച്ചുമാറ്റാൻ ശ്രമിക്കുക? അങ്ങനെ ഞങ്ങൾ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചു. ഞങ്ങളൊരു 8-9 പേരുണ്ടായിരുന്നു. ഞങ്ങൾ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചതിൽ ഞങ്ങൾക്ക് 3 പേർക്കാണ് ഏറ്റവും കൂടുതൽ മർദ്ദനമേറ്റത്. ഞങ്ങൾ എല്ലാവർക്കും മർദ്ദനമേറ്റു, പക്ഷേ ഏറ്റവും കൂടുതൽ ഏറ്റത് ഞങ്ങൾക്കാണ്. അതുപോലെ തന്നെ ഞങ്ങൾ റൂമിനകത്ത് കയറി വന്ന് എല്ലാം നശിപ്പിക്കുക. ഡ്രസ്സാണെങ്കിലും അതും ഇതും എല്ലാം വലിച്ചു വാരി എടുത്ത് എറിയുക. റൂമെല്ലാം ഇതായിട്ട് തന്നെ കിടക്കുകയാണ്. വന്ന് ഗ്ലാസ് എല്ലാം തല്ലി പൊട്ടിച്ചു. അങ്ങനെ ഒരു അങ്ങോട്ട് നമ്മൾ ഒന്നും ചെയ്യാതെ ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. എന്തെങ്കിലും റൂമിൻ്റെ അവസ്ഥ എങ്ങനെ? റൂമിലെ നിങ്ങളുടെ പഠിക്കാൻ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം നശിപ്പിച്ചു. ഫുള്ള് റൂം മുഴുവനും വെള്ളമാണ്. ഇപ്പം നിറച്ചും വെള്ളമായിരിക്കും. കാരണം ബാത്റൂം അടിച്ചടിച്ച് ആമിനെ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. എന്നിട്ട് അവിടെ ഇട്ട് തല്ലി. അപ്പോൾ അവിടെ പൈപ്പൊക്കെ പൊട്ടി. ആ പൈപ്പിലെ വെള്ളം മുഴുവനും റൂമിലേക്ക്, റൂമിലെല്ലാം ഒരുവിധം സാധനങ്ങളിലൊക്കെ നനഞ്ഞ് അവസ്ഥയായി. പോലീസിൽ പരാതി കൊടുത്തോ? പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിന്റെ നടപടി എങ്ങനെയാണ്? പോലീസിന്റെ ആദ്യമൊക്കെ അവര് വലുതായിട്ടൊന്നും നമ്മുടെ ഭാഗത്തല്ല നിന്നത്. പിന്നെ ഇപ്പോ നമ്മുടെ തെളിവ് ഉൾപ്പെടെ എല്ലാം ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് പോലീസിൻ്റെ അടുത്ത് നിങ്ങൾ ഏകദേശം എന്ത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയോ, പക്ഷെ എന്നാലും പൂർണ്ണതയില്ല ഒന്നിലും. കുറേ അവരിപ്പോൾ വീട് കയറിയാണ് ഞങ്ങൾ ആക്രമിച്ചിട്ടുള്ളത്, പക്ഷെ അതൊന്നും വന്നിട്ടില്ല.
എനിക്കാണ് ആദ്യം. ഞാൻ എന്താ ഇവിടെ നിൽക്കായിരുന്നു, കറക്റ്റ് ഇവിടെ എൻ്റെ ഒരു സീനിയറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് വെറുതെ അസഭ്യമായ വാക്കുകളും സംസാരിച്ച് നമ്മുടെ ഒരു പ്രകോപനമില്ലാതെ അവർ വാഹനത്തിലാണ് അങ്ങനെ വന്നത്, ബൈക്കിലായിരുന്നു വന്ന്, ബൈക്കിൽ വന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ വന്നു വന്ന് കയറി അവരെന്തോ സംഭവമാണ് അതാണ് അവരുടെ അവർ പറയുന്നതായിട്ട് നിൽക്കണം അതെങ്ങനെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞു. ഈ സ്ഥലത്ത് നിൽക്കണമെങ്കിൽ അവർ പറയുന്ന ആ അങ്ങനെ ഈ വീട്ടിൽ പലതും സംഭവിക്കുന്നത് അതൊക്കെ ഞങ്ങൾ കണ്ണടച്ചു വിടുന്നത് അങ്ങനെ എന്തൊക്കെയോ ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് വഴക്കായി, പിന്നെ പിടിച്ചു മാറ്റാൻ എല്ലാവരും വരുന്നവരെ എല്ലാവരെയും കൈയിടെ സാധനം വെച്ച് അടിക്കുകയായിരുന്നു. അങ്ങനെ ഇവനെ ചവിട്ടി കിട്ടി, മാറ്റം വന്ന പുള്ളിക്കാരനെ ചവിട്ടി കിട്ടി, പിന്നെ അങ്ങനെ വരുന്നവർക്ക് എല്ലാവർക്കും കിട്ടുമായിരുന്നു. എന്തായാലും ഇതിന്റെ വീട്ടുടമയോട് കൂടി സംസാരിക്കാം. ഈ പറഞ്ഞ ആളെ അറിയോ? ഇവരെ കണ്ടിട്ട് കണ്ടുപരിചയുള്ളൂ. അറിയാൻ എന്റെ ശേഷാറിന്റെ മകനാണ്. പുള്ളി ശേഷാറിന്റെ മകനാണ് പയ്യൻ. അവൻ ഇന്നലെ അടിച്ച് പറയാൻ കമ്പിളിച്ച് പറയട്ടോ, അടിച്ച് ഫിറ്റായാണ് വന്ന്. അവന്റെ ശരിക്കും സ്വഭാവം ഇന്നലെയാണ് ഞാൻ കണ്ടത്. ഞാൻ 65 വർഷം കൊണ്ട് പാർട്ടി പ്രവർത്തകനാണ്, CPM. പാർട്ടി പ്രവർത്തകനല്ല, ഇപ്പോ DY എന്റെ ഒരു മുമ്പറായിട്ടൊക്കെ 3 കോടി ഇവിടെ കൊണ്ട് കെട്ടുക. 3 എണ്ണം തന്നെ എണ്ണിയൊക്കെ മതി, 3 എണ്ണമാണ് കിട്ടുന്നത്, കിട്ടും. എന്റെ ശേഷാരൻ ജയചന്ദ്രൻ, അദ്ദേഹം കൊടപ്പനക്കുന്ന് പഞ്ചായത്തിന്റെ മുമ്പറാണ്, കൗൺസിലറാണ്. അത് ശരി, ഞങ്ങൾ പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ പിള്ളേരെ മർദ്ദിച്ചത്, ഈ പിള്ളേരെ മർദ്ദിച്ച് യഥാർത്ഥത്തിൽ എനിക്കും ഒരു പിടിയും കിട്ടില്ല, വേറെ ഒന്നുമല്ല. ഇന്നലെ ഒരു 7:30 വച്ച് ഭയങ്കരമായ പള്ളിവിളി കേട്ട് ശരിക്കും ഇവിടെ. അപ്പം നമ്മളിങ്ങനെ പള്ളിവിളി കേൾക്കുന്നതുകൊണ്ട് നേരെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ഇറങ്ങി, എൻ്റെ ഭാര്യ പറഞ്ഞ് പോണ്ട, അവിടെ നിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞ് ജയചന്ദ്രനാണ്, അല്ല ശേഷാറിൻ്റെ ജാഗദാറിൻ്റെ മകനാണ്, വിഷ്ണു ആണ് എന്ന് പറഞ്ഞു. വിഷ്ണു ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് വിഷ്ണുവിനെ പിടിച്ച് ഉയരക്കയറി, എടാ എപ്പഴാ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവാൻ, അടിച്ച് ഫിറ്റാണ്. ഈ പിള്ളേരെയൊക്കെ ചവിട്ടുകയും ഇടുകയൊക്കെ ചെയ്യുന്നവൻ. ഞാൻ ചവിട്ടാതിരിക്കാനും ഇവനെ പിടിച്ചവിടെ കട്ടിലിരുത്തിയിട്ട് ഒന്നും നടന്നില്ല. യഥാർത്ഥത്തിൽ ഞാൻ ഒരു അശക്തനാണ്, കാരണം എനിക്ക് തളർച്ചയുണ്ട് ശരീരത്തെ. അതുകൊണ്ട് അവൻ്റെ പിടിച്ച് നിൽക്കാനുള്ള കഴിവ് എനിക്കില്ല. എന്നിട്ടും ഞാൻ അവനടുത്ത് പിള്ളേരടിക്കാതെ എടുക്കുന്നത്. അവൻ ഇങ്ങനെ ഒരു ഗുണ്ടാത്തനം കാണിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തനയായിരുന്നാണ് ശരി, അല്ല ഓരോരുത്തനെ ഞാൻ വരെ കണ്ടിട്ടേ ഇല്ല, വരെ കണ്ടിട്ടില്ല. അതാണ് സ്ഥിതി വിശേഷം. കുട്ടികൾ എത്ര കാലം ഇവിടെ? കുട്ടികൾ ഈ ഇടക്കാലങ്ങളിൽ വന്നവരാണ്, പലരും ഇങ്ങനെ വിട്ടും പോയി ഒക്കെ വന്നതാണ്. പിള്ളേരെല്ലാം ഇത്തിരി ഇത്തിരി ബാധപ്പെട്ട പിള്ളേരാണ്, കാരണം ഇവർ ഞാൻ അടിക്കാൻ പറഞ്ഞു, അവരൊന്നും നോക്കില്ല, അടിച്ചില്ല. കാരണം അവർ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ശരിക്ക് വന്നവരാണ്, പഠിക്കാൻ വന്നവരാണ്, ഇവർക്ക് ഇവിടെ നിലനിൽക്കാൻ ഒക്കില്ല എന്ന് ഇതുണ്ട്. നമ്മൾ ജയചന്ദ്രനെ വിളിച്ചു പറഞ്ഞു, ഇത് ജയചന്ദ്രനെ വിളിച്ചു പറഞ്ഞപ്പോൾ ജയചന്ദ്രൻ പോലീസ് കേസ് കൊടുക്കാനാണ് പറഞ്ഞത്. വീട് അടുത്ത് തന്നെയാണോ? സൈഡിൽ. ആ അങ്ങനെയാണ്. എൻ്റെ സഹോദരിയുടെ മകനാണ് ജയചന്ദ്രൻ, രണ്ടാമത്തെ സഹോദരി. ഇതാണ് സ്ഥിതി വിശേഷം. ഏതായാലും ഇവർക്ക് ശരിക്കും പലർക്കും ആ കൊച്ചുപയ്യന് ആ ഇയാൾക്ക് അടി ശരിക്കും കിട്ടി, അയാൾക്കൊക്കെ കിട്ടി. ആ കിട്ടി. അവരുടെ ഹോസ്റ്റൽ മുറി തകർന്നിരിക്കുകയാണ്, അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. പിന്നെ അങ്ങോട്ട് ഏത് വഴിയാണ് കയറുന്നത്? ഇത് വഴിയാണ്. എന്തായാലും അശ്വതി സമയം ഉണ്ടെങ്കിൽ അവർ ഈ ഇവരുടെ ഹോസ്റ്റലായിട്ട് താമസിക്കുന്നവരാണ്. ഇവിടെയാണ് ഇതിനകത്തേക്ക് കയറി വന്നായിരുന്നു മർദ്ദനം ഉണ്ടായത്. ഇതിനകത്തേക്ക്, അതായത് ഈ റൂം പൂർണ്ണമായി തകർന്ന നിലയിലാണ് എന്നാണ് പറയുന്നത്. ആ ചില്ലിൻ്റെ ജനൽ അടിച്ചു പൊട്ടിച്ചതിൻ്റെ കാഴ്ചകൾ കാണാം. ഇങ്ങനെയാണ് ഈ ബാത്റൂമിൻ്റെ ജനലെല്ലാം പൂർണ്ണമായി അടിച്ചു തകർത്തിരിക്കുന്നു. ഇതിന് മുകളിലേക്ക് കയറി, അതായത് റോഡിൽ വെച്ചുണ്ടായ അക്രമത്തിന് ശേഷം മുകളിലേക്ക് കയറിയാണ് അക്രമം നടത്തിയത്. വളരെ ക്രൂരമായ രീതിയിലായിരുന്നു പെരുമാറിയത് എന്നതാണ് വീട്ടുടമ പറയുന്നത്. വിദ്യാർത്ഥികൾക്കും, അതായത് ഇവരെല്ലാം ലോ അക്കാദമിയിലെ വിദ്യാർത്ഥികളാണ്, ഇവർക്ക് ക്രൂരമായി മർദ്ദനമേറ്റു. ഇതാണ് അവർക്ക് വീട്ടിനകത്തെ ദൃശ്യങ്ങൾ.
പൂർണ്ണമായി ഈ ഷോക്കേസിൻ്റെ കണ്ണാടിയെല്ലാം പൂർണ്ണമായി തകർത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം അകത്ത് കയറിയിട്ട് മർദ്ദിച്ചു അല്ലേ? ആ അകത്ത് കയറിയിട്ട് ഏറ്റവും കൂടുതൽ മർദ്ദനം പറ്റിയ കുറച്ചുകൂടെ അകത്തോട്ട് പോകുമ്പോഴാണ്. ഈ റൂം ഈ റൂം കണ്ടാൽ അറിയാം എത്രത്തോളം പൂർണ്ണമായി തകർത്തിരിക്കുന്നു എന്നുള്ളത്. പൂർണ്ണമായി കസേരകളെല്ലാം തകർത്തിരിക്കുന്നു. പൂർണ്ണമായി നേരത്തെ അവർ പറഞ്ഞതുപോലെ വെള്ളമാണ്, കാരണം ബാത്റൂം അടിച്ച് തകർത്തു. ബാത്റൂമിൽ നിന്ന് വെള്ളം ഒഴുകി ഈ ഭാഗത്തേക്ക് വന്നു. വിദ്യാർത്ഥികളാണ് ഇവർ, ഇവർ പഠിക്കുന്ന സ്ഥലമാണ്. അവരുടെ പഠനോപകരണങ്ങളെല്ലാം പൂർണ്ണമായി തകർത്തിരിക്കുന്നു. പുസ്തകങ്ങളും മറ്റുമെല്ലാം വലിച്ചിട്ട് ആ പുസ്തകങ്ങളെല്ലാം വയ്ക്കുന്ന ഷെൽഫെല്ലാം കീറിയിട്ടുണ്ട്. ഈ രീതിയിൽ വളരെ ക്രൂരമായിട്ടാണ് എന്തായാലും വിദ്യാർത്ഥികളോട് പെരുമാറിയിരിക്കുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയപരമായാണോ നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ട് ഇല്ല, തികച്ചും സ്വാഭാവികമായിട്ട് വന്ന ഒരു ഇതാണ്. നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ഇതിന് ഒരു ബന്ധമില്ല. നിങ്ങളെല്ലാം രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരാണോ? ഞാൻ എസ് എഫ് ഐ പ്രവർത്തിക്കുന്നതാണ്, ഞാൻ കെ എസ് സിയിൽ പ്രവർത്തിക്കുന്നതാണ്, മറ്റേ നിതീഷ് എന്ന് പറഞ്ഞ എണ്ണം കെ എസ് സിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഒന്നിച്ച് പഠിക്കുന്നവരാണ്, ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുന്നത് ലോ അക്കാഡമി സ്റ്റുഡൻസാണ്. എന്തായാലും ഇത് ഇതിനകത്ത് ഒരു മുറിയിൽ മാത്രമല്ല, രണ്ടാമത്തെ മറ്റൊരു മുറിയിൽ കൂടി സമാനാവസ്ഥയിൽ തകർത്തിട്ടുണ്ട്. ഇവിടെയും പൂർണ്ണമായി വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അവരവരുടെ ലഗേജുകളെല്ലാം പൂർണ്ണമായി പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുള്ളിലെ ബാത്റൂമിലാണ് ബാത്റൂമാണ് തകർത്തത്. ഇവിടെയാണ് ഇതിനകത്ത് കയറിയ ഒടുവിൽ അമീൻ ഇതിനകത്ത് കയറി ഒളിക്കുകയായിരുന്നു അല്ലേ അവസാനം? അല്ല, എന്നെ പിടിച്ച് അതിനകത്തോട്ട് തള്ളിയിട്ടു. തള്ളിയിട്ടിട്ടാണെങ്കിൽ ഞാനപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടുന്ന് കുറേ വെല്ലുവിളിയൊക്കെ ആയിരുന്നു. എന്നുവെച്ചാൽ അവർ പറഞ്ഞു പറഞ്ഞാൽ അവരുടെ കാല് വീണ് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഇനി ഇത് നിർത്തത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല, ഞാൻ അതിനനുസരിച്ച് നിന്ന സമയത്ത് അവർ വീണ്ടും പ്രകോപനമായിട്ട് വന്നു. അപ്പം നമ്മുടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ചേട്ടൻ അവരൊക്കെ വന്ന് പിടിച്ചു മാറ്റി അവർക്ക് വീട്ട് കിട്ടി. അങ്ങനെയാണ് പിന്നെ ഇവിടുന്ന് അവിടെ പോയി അവിടെ ഫുള്ള് അടിച്ചു മൊത്തത്. ഇവിടുത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ അടിച്ചു പൊട്ടിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അവര് പറഞ്ഞു അടി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പോലീസിനെ വിളിച്ചാണ്. പോലീസുകാരൻ ഏതാണ്ട് ഒരു അരമുക്കാ മണിക്കൂറോളം ലേറ്റ് ആയി. അങ്ങനെ ഞങ്ങള് അത് കഴിഞ്ഞ് ഇവിടുന്ന് അവര് പോലീസ് വന്നു അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അത് കഴിഞ്ഞ് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെയാണ് ഞങ്ങൾ എഫ്ഐആറിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞപ്പം എല്ലാം ബെയിലബിൾ ഒഫൻസ് ഇട്ടാണ്. വീട് കയറി മർദ്ദിച്ചിട്ടും ബെയിലബിൾ ഒഫൻസ് ആണ് ഇട്ടേക്കുന്നത്. അതിക്രമിച്ച് കയറി ഇത്രയും തകർത്തിട്ടും പോലീസ് അങ്ങനെ ബെയിലബിൾ ഒഫൻസ് ആണ് ഇട്ടേക്കുന്നത്. അപ്പൊ നിയമ വിദ്യാർത്ഥികൾ കൂടിയല്ലേ നിങ്ങൾ ചോദ്യം ചെയ്തത്? ഞങ്ങൾ ചോദ്യം ചെയ്യാനായിട്ട് പോവാണ്. ഞങ്ങളിപ്പം അടുത്ത് ഒരു പരാതി എഴുതി ഞങ്ങൾ നേരെ ഓഫീസിലേക്ക് പോവാണ്. ഞങ്ങൾ പോകാനായിട്ടിരിക്കുകയാണ് പരാതി കൂടി നൽകാൻ കൂടുതൽ പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഈ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാൽ അറിയാം വീട്ടിനകത്ത് കയറി നമ്മൾ ആ ദൃശ്യങ്ങളില്ല മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചതാണ്. വീട്ടിനകത്ത് കയറി നിന്നവരെയാണ് വീട്ടിനകത്ത് കയറി മർദ്ദിക്കിയത്. എന്നിട്ടും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ മാത്രമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി ഇത് നേരിട്ട് വന്ന് കണ്ടാൽ പോലും പോലീസിന് പ്രഥമ ദൃഷ്ടിയാൽ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി നടത്തിയ അക്രമമാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഇട്ടല്ല കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അത്തരത്തിൽ ഭവനഭേദനമടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തേണ്ടതുണ്ട്. പക്ഷെ അത്തരത്തിലൊരു കുറ്റവും ചുമത്താതെ ജാമ്യം ലഭിക്കാവുന്ന സ്റ്റേഷൻ ജാമ്യം മാത്രം ലഭിക്കാവുന്ന കുറ്റം ചുമത്തി പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ പ്രതികൾക്ക് അല്ലെങ്കിൽ ഈ അക്രമകാരികൾക്ക് ഒരു സഹായം ചെയ്തിരിക്കുന്നു. എന്തായാലും രാഷ്ട്രീയപരമായ മറ്റ് വൈരാഗ്യങ്ങളൊന്നുമില്ല, പക്ഷേ ഈ ആക്രമിച്ചവർ രാഷ്ട്രീയ പ്രവർത്തകരാണ് എന്നാണ് പറയുന്നത്. അത് ഈ ആക്രമിച്ച പ്രധാന ആളുടെ വിഷ്ണു എന്ന് പറയുന്ന പ്രധാന ആളുടെ അച്ഛൻ കുടപ്പുരക്കുന്ന് വാർഡിലെ CPM കൗൺസിലറാണ്. ഇത്തരത്തിൽ ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള ആൾ തന്നെയാണ്. കൂടാതെ ഈ പ്രദേശങ്ങളിൽ DYFI എല്ലാം പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന ആളാണ്. എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. വലിയ അക്രമമാണ് ഇന്നലെ രാത്രി ആ ലോ അക്കാദമി ഹോസ്റ്റലിൽ കയറി വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരിക്കുകയാണ്. CPM കൗൺസിലറുടെ മകന്റെ നേതൃത്വത്തിലാണ് അക്രമം ഉണ്ടായതെന്ന് അറിയുന്നു. ഇപ്പോൾ പോലീസ് കേസെടുത്തെങ്കിലും ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. അത്തരത്തിലല്ല വേണ്ടത് എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.